എല്ലാവർക്കും സ്നേഹവന്ദനം. ഹെവൻ വാലി മീഡിയ സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങളോട് ഞങ്ങൾ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഹെവൻ വാലി മീഡിയ സൊല്യൂഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1991 കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ ചപ്പാത്ത് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ 350 കുടുംബങ്ങൾ അടങ്ങിയ ഒരു CSI സഭ ഉണ്ട്. ആ CSI സഭയിൽ എല്ലാ വർഷ അവസാനവും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ആ CSI സഭയിൽ മെമ്പർഷിപ്പുള്ള ആ സഹോദരി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വിഷയം മറ്റൊന്നുമല്ല, ഒരു തലമുറയെ അവർക്ക് ലഭിക്കണം എന്ന് മാത്രമായിരുന്നു. അനേക ദൈവദാസന്മാർ, ഉപദേശിമാർ, അപജന്മാർ വന്ന് പ്രസംഗിച്ചിട്ട് പോയ ആ സഭയിൽ അവസാന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വളരെ പോപ്പുലറായി. അതായത് പെന്റിക്കോസ് സമുദായത്തിൽപ്പെട്ടവരും അതുപോലെ കാത്തലിക് യാക്കോബ സമുദായത്തിൽപ്പെട്ട അനേക ആളുകൾ കൂടി വരിക പതിവുണ്ടായിരുന്നു ആ അവസാന 3 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയിൽ. അന്ന് ആ ഒരു പ്രത്യേക അവസരത്തിൽ കോട്ടയത്തെ പാക്കിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ പേര് പാക്കിൽ അപ്പച്ചെന്നാണ്, ഇന്ന് താൻ നിത്യതയിൽ വിശ്രമിക്കുന്നു, ശരീരം ആകമാനം ദൈവ തേജസ്സാൽ നിറയപ്പെട്ട ആ അപ്പച്ചൻ അവസാന നിമിഷങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ ആ CSI സഭയിൽ വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുകയുണ്ടായി. അപ്പച്ചന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വചനം പ്രസംഗിക്കുന്നത് പോലെ അല്ല, സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ച് ആലോചന പറയുന്നത് പോലെ അല്ല, പകരം ഒരു ഫോൺ കോണ്ടാക്ട് പോലെ ഫോൺ വിളിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്ന ക്രമത്തിൽ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ പിതാവിനുണ്ടായിരുന്നു. പ്രാർത്ഥന അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിപ്പാനായി ആളുകളെ മുന്നോട്ട് വിളിക്കും. പേഴ്സണലായിട്ട് അപ്പച്ചൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിപ്പാനുള്ള സമയത്തിൽ അപ്പച്ചൻ ദൈവസന്ധിയിൽ ഒരു വ്യക്തി മുമ്പിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി, അപ്പച്ച എൻ്റെ മുമ്പിൽ ഒരു മകൾ വന്നിരിക്കുന്നു, ഒരു മകൻ വന്നിരിക്കുന്നു, ഒരു വ്യക്തി വന്നിരിക്കുന്നു, എന്താണ് ഇവരോട് പറയാനുള്ളത് എന്ന് സ്വർഗത്തിലേക്ക് നോക്കി 2 മിനിറ്റ് മൗനമായിരുന്നു. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ ദൈവമായി ആ പിതാവ് സംസാരിച്ചിട്ട് നേരെ മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് ദൈവം പറഞ്ഞ വാക്ക് അതേപോലെ പറയുന്ന ഒരു വാത്സല്യ പിതാവ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ്. എന്നിരുന്നാൽ തന്നെയും ആ അപ്പച്ചൻ്റെ അടുത്ത് ഈ സഹോദരി വരികയുണ്ടായി. സ്വർഗത്തിലേക്ക് നോക്കി അപ്പച്ചൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൂതപ്രകാരം ആ സഹോദരിയോട് ഇപ്രകാരം പറഞ്ഞു, മോളെ, നീ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചാണ് ഈ പ്രാർത്ഥനയിൽ 21 ദിവസവും സംബന്ധിച്ചത്. അതായത് അടുത്ത വർഷം അല്ലെങ്കിൽ 1992 ഡിസംബർ മാസം ഇതേ സമയമാകുമ്പോൾ നീ ഒരു ആൺ